അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആയിരം വരുന്ന വലിയ സൈന്യം 300 വരുന്ന ചെറു സൈന്യത്തെ നേരിടാൻ വരുന്നു. ചെറിയ സൈന്യത്തിന് മുൻകാലങ്ങളിൽ പടനയിച്ച് പരിചയമില്ല, യുദ്ധതന്ത്രങ്ങൾ അറിയില്ല, മതിയായ ആയുധങ്ങളില്ല, ആൾബലമില്ല. എന്നാൽ വലിയ സൈന്യം ആയുധങ്ങൾ കൊണ്ടും അടവുകൾ കൊണ്ടും ആൾബലം കൊണ്ടും സമ്പന്നരാണ്. ഒറ്റ നോട്ടത്തിൽ ഏതൊരാളും പറഞ്ഞുപോകും ആ ചെറു സംഘത്തിൻ്റെ പര്യവസാനം പരിതാപകരമായിരിക്കുമെന്ന്. പക്ഷേ അന്ന് ചരിത്രം മറ്റൊന്നായിരുന്നു. ആ ചെറു സംഘം വലിയ സംഘത്തെ അതിജയിച്ചു. അതെ, ബദറിൻ്റെ രണാങ്കണമായിരുന്നു അത്. ആ ചെറു സംഘത്തിൻ്റെ ബലം മനസ്സിലാക്കാനായിരുന്നു, നാഥനിലുള്ള പ്രതീക്ഷയായിരുന്നു അവരുടെ ശക്തി, പ്രാർത്ഥനയായിരുന്നു അവരുടെ ആയുധം. അതെ, റമദാൻ 17 ബദറിൻ്റെ മണ്ണിൽ ഇറ്റിവീണ കണ്ണുനീർത്തുള്ളികൾക്ക് അതിജീവനത്തിൻ്റെ അതിസുന്ദരമായ കഥ പറയാനുണ്ട്. നിസ്സഹായനായി മരണത്തെ മുന്നിൽ കണ്ട നേരത്ത് താടിരോമങ്ങളിലൂടെ കണ്ണുനീർ പൊഴിച്ച് ഇരുകരങ്ങൾ ഉയർത്തി നാഥനോട് തേടി വിജയം വരിച്ച മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവിൻ്റെ കഥ. വിനയവും വിവേകവും വിശ്വാസദാർഢ്യവുമാണ് വിമോചനമാർഗമെന്ന് പഠിപ്പിച്ച മാതൃകാ പുരുഷൻ്റെ കഥ. അതെ, ലോകം മുഴുവൻ ഭീതി നിറക്കുന്ന ഈ മഹാമാരിയിൽ ബദർ പകർന്നു തന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ കൈകളുയർത്താം. കരുണാവാരിധ്യനായിട്ടുള്ളവനിലേക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. നല്ലൊരു നാളേക്ക് നമ്മൾ അതിജയിക്കും തീർച്ചയായും.